ബഹുമാനപ്പെട്ട ആസിഫിന് അലി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ 306 എങ്ങനെയാണ് നിൽക്കുക. ഞാനിപ്പോൾ 3 കേസ് എൻ്റെ 306 കഴിഞ്ഞ ദിവസം ആർഗ് ചെയ്ത, അതിൽ 2 കേസ് വെറുതെ വിട്ടുക. 306 നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ റോങ് ഫുൾ കൺഫൈൻമെൻറ്റും അതുപോലെ 324 323 ഒക്കെ ഉള്ള കേസിൽ എങ്ങനെയാണ് 306 നിൽക്കുക? അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമായ ആസൂത്രണം നടക്കുകയാണ്. ആ ആസൂത്രണത്തിലൂടെ ഇവന്മാരെ മുഴുവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ്. നമുക്കെല്ലാവർക്കും അറിയാം SFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിടികിട്ടാ പുള്ളിയാ. ഇന്നത്തെ ഒരു പത്രം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പിടികിട്ടാ പുള്ളി. പക്ഷെ അയാൾ പരസ്യമായിട്ടാണല്ലോ ഗവർണറെ തെറി വിളിക്കാനും പോലീസിനെ എതിർക്കാനും, ആ പോലീസ് എൻ്റെ മോനെ കുഞ്ഞെ വാടാ നിനക്ക് മുലപ്പാല് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് നീ കേരളത്തിൽ. ഒരു ഓട്ടോറിക്ഷക്കാരൻ വഴിയിൽ ലൈൻ തെറ്റിച്ചാൽ പോലീസ് പിടിച്ച് അകത്തിടും. ഒരു പിടികിട്ടാ പുള്ളിയെ ഈ കേരളത്തിൽ SFI ആർഷോ. അപ്പോൾ ഇവനൊക്കെ പിടികിട്ടാ പുള്ളിയായിട്ട് നടക്കുക, വളരെ കൂളായിട്ട് പോലീസിന് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇവൻ്റെയൊക്കെ ജീവിതം. അനിൽ നമ്പ്യാരെ വളരെ ദുഃഖമുണ്ട്. കേരളത്തിലെ മാതാപിതാക്കളോട് ഞാൻ ഈ ചർച്ചയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈ കേരളത്തിലെ ക്യാമ്പസിൽ ഇനി നമ്മുടെ കുട്ടികളെ വിടണമെങ്കിൽ SFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാവണം. ഒന്നുകിൽ ഈ ക്യാമ്പസിലെ ഷണ്ട പൊളിറ്റിക്സ് ഫ്രം ക്യാമ്പസ് എന്ന് പറഞ്ഞിരുന്നു പണ്ട് മൊറാർജി ദേശായി, എനിക്കതാ പറയാനുള്ളത്. ഷണ്ട പൊളിറ്റിക്സ് ഫ്രം ദ ക്യാമ്പസ്, ഇതിനാണ് രാഷ്ട്രീയമെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയം ആവശ്യമില്ല. ഒരു കൊച്ചിനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കോളേജിലേക്ക് വിടുന്നത്! ഇത് ആൾക്കൂട്ടക്കൊല, ആത്മഹത്യ. ഇത് ആൾക്കൂട്ടക്കൊലയുമല്ല ആത്മഹത്യയുമല്ല, ഇത് കൃത്യമായ കൊലപാതകമാണ്. SFI എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് 28 വർഷം മുമ്പ് പമ്പാ നദിയിൽ 3 പിഞ്ച് കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്നവന്മാരാണ് ഈ കള്ളന്മാർ. അന്ന് നായനാരുടെ മന്ത്രിസഭയിൽ TM ജക്കപ്പ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അന്ന് TM ജക്കപ്പ് എഴുന്നേറ്റ് നിന്ന് ഈ കുട്ടികളുടെ കാര്യം ചോദിച്ചപ്പം നായനാരെന്ന് പറഞ്ഞത് നിങ്ങളുടെ മക്കളൊന്നും അല്ലല്ലോ എന്നാ. ഇതാണ് ഈ കേരളം അന്ന് നിർത്തേണ്ടതായിരുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. 3 പിഞ്ച് കുട്ടികളെ, കിമ്മിനെയും കരുണാകരനെയും അടക്കം 3 കുട്ടികളെ പമ്പയാട്ടില് ചവിട്ടിത്താഴ്ത്തിയില്ലേ, കൊന്നില്ലേ? കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ? എന്നിട്ട് ഈ കേരളം എന്താ ചെയ്തത്? കരഞ്ഞോ? ഈ കേരളം എന്താ ചെയ്തത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരം മരവിപ്പാണോ മനസ്സിന്? ഒരു ഒരു ടീച്ചർ, നമ്മുടെ സരസു ടീച്ചർ, നാട്ടികയായി താമസിക്കുന്ന സരസു ടീച്ചർ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ ജീവിച്ചിരിക്കുമ്പോൾ ടീച്ചറെ, ആ ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്തൊരു കഷ്ടമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ശ്മശാനം ഉണ്ടാക്കുകയാണ്, കുഴിമാടം ഉണ്ടാക്കുകയാണ്, ടീച്ചർക്ക് കുഴിമാടം, ടീച്ചർമാരുടെ കസേര കത്തിക്കുക, ടീച്ചർമാരെ അടിക്കുക, ടീച്ചർമാരെ ഇടിക്കുക, ടീച്ചർമാരെ പേടിപ്പിക്കുക. എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടി അതിനിടയിൽ പറയാം. പല ടീച്ചർമാരും ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നവര്. കേരള ബ്രഹ്മ കോളേജിൽ ആ കട്ടെടുത്ത് കവിത എഴുതിയൊരു സ്ത്രീയില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നാട്ടിലൊക്കെ നടന്ന് ഞാൻ വലിയ കവിയത്രിയാണ്, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ്, ഞാൻ വലിയ DYFI ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കള്ളത്തരം കാണിച്ച് നാട്ടുകാരുടെ കവിത കട്ടെടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദീപാ നിശാന്ത്. അത് അനിൽ നമ്പ്യാർക്ക് അറിയാമെങ്കിൽ പറഞ്ഞോ, ഞാൻ ഓർക്കുന്നില്ല. ആ സ്ത്രീ, ആ ദീപാ നിശാന്ത്, ഞാൻ ഈ കേരളവർമ്മ കോളേജിൽ പഠിച്ചയാളാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം എൻ്റെ ഈ 2 കൈയും കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ SFI ക്കാർ തല്ലി ഓടിച്ചതാണ്. എൻ്റെ 2 കൈകളും ഞങ്ങളാരും തിരിച്ചു ചെയ്യാൻ പോയില്ല. തിരിച്ചു ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാണ്ടല്ല, ഞങ്ങളെ കയ്യിൽ, ഞങ്ങളുടെ കൈ തല്ലി ഓടിച്ചവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാനുള്ള ശക്തിയൊക്കെ ഉള്ള പ്രസ്ഥാനമാണ് നമ്മൾ. ഈ കേരള ബ്രഹ്മ കോളേജിൻ്റെ ചുറ്റും ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുള്ള ആളുകളുണ്ട്. പക്ഷെ കലാലയത്തിൽ അപകടം, ഈ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങളാരും തിരിച്ചു ചെയ്തില്ല. ഞാൻ കോളേജിൽ കഴിഞ്ഞ്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന് വീണ്ടും കോളേജിലെ ഒരു കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കേട്ടത് എന്താണെന്നറിയോ? ഒരു വിദ്യാർത്ഥിയെ ഈ ദീപാ നിശാന്ത് എന്ന് പറയുന്ന സ്ത്രീ, അവർ വിളിച്ചു ഉത്തര എനിക്കൊന്ന് കാണണമെന്ന്. ആ ദീപാ നിശാന്ത് എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചിട്ട് SFI ക്കാർക്ക് ഇട്ട് കൊടുക്കുക തല്ലിക്കോ പറഞ്ഞിട്ട്. ഒരു ടീച്ചറാണോ ഇവർ? ആ പയ്യൻ അടി കിട്ടിയിട്ട് കുന്നുംകുളത്ത് മറ്റും ഉള്ളതാ, അടി കിട്ടിയിട്ട് അശ്വിനി ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയി. എന്നോട് പറയാ, ദീപാ നിശാന്ത് ടീച്ചർ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് ചേട്ടാ. ആ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ അതിന് ചുറ്റിനും
ഒരു 10-20 എസ് എഫ് ഐക്കാർ വടികളായിട്ട് നിൽക്കുമായിരുന്നു. ടീച്ചർ പറഞ്ഞു ഇതാ ഇവനെ തല്ലിക്കോ എന്ന് പറഞ്ഞ് ടീച്ചർ പോയിന്നാ. ഇതൊക്കെ ഒരു ക്രൂരതയിൽ എന്ത് ടീച്ചറാ? ഇങ്ങനത്തെ ടീച്ചർമാരാണ് ഈ നാരായണനെ പോലെയുള്ള നാണം കെട്ട ഡീനുമാരും ടീച്ചർമാരും കുറെ എണ്ണം ഉണ്ട്. അതെ,